നമസ്കാരം ടീസ് ഫ്രം ഹാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് എട്ട് ലോക വനിതാ ദിനം വനിതാ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വനിതാ ദിനം ആഘോഷിക്കുന്നതിന്റെ പിന്നിലെ ചരിത്രത്തെക്കുറിച്ചും നമുക്കൊന്ന് മനസ്സിലാക്കാം മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം ലോകമെമ്പാടും മാർച്ച് എട്ടിന് അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുന്നു സ്ത്രീകളുടെ നേട്ടങ്ങളെയും പൊതുവെ അവരുടെ അസ്തിത്വത്തെയും അനുസ്മരിക്കുന്ന ദിനം അന്താരാഷ്ട്ര വനിതാ ദിനം ലോകമെമ്പാടും ഒരു പൊതു അവധി ദിനമായി ആചരിക്കുന്നു പാർലറുകളിലും ഷോപ്പിംഗ് സെൻറ്ററുകളിലും വനിതാ ദിന ഓഫറുകൾ അനാവരണം ചെയ്യുന്നതിനുള്ള ഒരു ദിനം എന്നതിലുപരി ഇതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ചരിത്രവും അത് എങ്ങനെയാണ് ആരംഭിച്ചതെന്നും ഈ ദിനത്തിൻ്റെ പ്രാധാന്യവും അതുപോലെ ഈ വർഷത്തെ ദിനത്തിൻ്റെ തീമും എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ന്യൂയോർക്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് അമേരിക്ക ആദ്യമായി ദേശീയ വനിതാ ദിനം സംഘടിപ്പിച്ചു ഇത് തൊഴിലാളി പ്രവർത്തകയായ തെരേസ മാൽക്കിൻ നിർദ്ദേശിക്കുകയും നഗരത്തിലെ വസ്ത്രത്തൊഴിലാളികൾക്കെതിരായ പ്രതിഷേധത്തെ അനുസ്മരിക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അമേരിക്കൻ സോഷ്യലിസ്റ്റുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജർമ്മൻ പ്രതിനിധികൾ വനിതാ എന്ന ആശയം മുന്നോട്ട് വെച്ചു എന്നാൽ നിർദ്ദിഷ്ട തീയതി പ്രഖ്യാപിച്ചില്ലായിരുന്നു ഐക്യരാഷ്ട്രസഭ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വനിതാ ദിനം ആഘോഷിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ യു എൻ ജനറൽ അസംബ്ലി മാർച്ച് എട്ട് സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ലോക ലോകസമാധാനത്തിനും വേണ്ടിയുള്ള അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചു അന്നു മുതൽ എല്ലാ വർഷവും ഒരു തീം സജ്ജീകരിച്ച് യു എൻ ദിനം ആഘോഷിക്കുന്നു അന്താരാഷ്ട്ര വനിതാ ദിനം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തീം എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ തീം ലിംഗസമത്വം ഇന്ന് സുസ്ഥിരമായ നാളെ എന്നതാണ് ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സംഭാവനകൾ ഉയർത്തിക്കാട്ടാൻ ഐക്യരാഷ്ട്രസഭ ഉറ്റുനോക്കുന്നു അവരുടെ കമ്മ്യൂണിറ്റികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം പൊരുത്തപ്പെടുത്തൽ ലഘൂകരണം പൊതുവായി എല്ലാവർക്കും കൂടുതൽ സുസ്ഥിരമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഇതിനെല്ലാം വേണ്ടി പ്രവർത്തിക്കുന്നു ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്കായി ആളുകളും വിവിധ സംഘടനകളും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു അവർക്ക് ലോകം പര്യവേഷണം ചെയ്യാനായി ഫൺഫെയറുകൾ നാടകങ്ങൾ സ്റ്റാൻഡപ്പ് ഗിഗുകൾ തുടങ്ങിയ പരിപാടികൾ സജ്ജീകരിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ കൂടി ഷെയർ ചെയ്യുക താങ്ക്